ായ ശൈഖ് ആ ശൈഖാണ് ആദ്യമായി ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതെങ്കിൽ ഈ ആയത്ത് ഈ കള്ള ശൈഖിൽ നിന്ന് കേട്ട് അത് ചില ആളുകൾ കേരളത്തിൽ വന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് മുസ്ലിയാക്കന്മാർ അതുമായിട്ടാണ് നേരെ കോട്ടക്കൽ സംവാദത്തിന് വരുന്നത്. അവിടെ വെച്ച് പറയുന്ന ഭാഗം ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ നിങ്ങളൊന്ന് കേട്ടോളൂ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കൂലു, നിങ്ങൾ പറഞ്ഞോളണം, പറഞ്ഞോളണം. ആരോട്? ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ പറഞ്ഞോളണം. ഇവിടെ മൗലവിയുടെ പ്രസംഗമല്ല കേൾക്കേണ്ടത്, അവരുടെ പുസ്തകമല്ല നിങ്ങൾ വായിക്കേണ്ടത്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാകുന്ന ഖുർആൻ പറയുന്നതാണ്, കൂലു, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. ഉൻലുർനാ, ഓ നബിയെ, ഞങ്ങളെയൊന്ന് സഹായിക്കണം. കണ്ടോ, ഉന്തുർനാ, ഞങ്ങളെയൊന്ന് സഹായിക്കണം. മാന്യ സഹോദരങ്ങളെ, ആരാണ് ഉന്തുർനാക്ക് അങ്ങനെ അർത്ഥം പറയുന്നത്? ഞങ്ങളെ സഹായിക്കണം. ഉന്തുർനാന്ന് പറഞ്ഞ ഞങ്ങളെ സഹായിക്കാന്നാ? നെല്ലറാന്ന് പറഞ്ഞ സഹായിച്ചു എന്നാ? എന്തുർ എന്ന് പറഞ്ഞ സഹായിക്കുന്ന, ഉന്തുർ എന്ന് പറഞ്ഞ സഹായിക്കുന്ന, ഉന്തുർനാന്ന് പറഞ്ഞ ഞങ്ങളെ സഹായിക്കുന്ന, അതിനർത്ഥോ? അപ്പോ ഈ രൂപത്തിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒസാലി മാമിന്റെ മുന്നിൽ വന്ന പോലെ തൊള്ളേ തോന്നി വിളിച്ചു പറയാ, തൊള്ളേ തോന്നി വിളിച്ചു പറയുക. എന്താണ് യഥാർത്ഥത്തിൽ? നിങ്ങൾക്ക് മലയാളത്തിൽ പരിഭാഷകൾ ഉണ്ടല്ലോ, ഒരൊറ്റ പരിഭാഷ. ലോകത്ത് കഴിഞ്ഞു പോയി ഏതെങ്കിലും ഒരു തഫ്സീർ ഇവരുദ്ദേശിച്ച ആശയത്തിന് വേണ്ടിയിട്ട് ഈ ആയത്തിനെ വായിച്ചിട്ടുണ്ടോ? മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ്. യഥാർത്ഥത്തിലെ ആയത്തിലുള്ളത് അതേ വിശ്വാസികളായ ആളുകളോടെന്ന് പറയുന്നു, ലാ തഖൂലു റായിനാ, റായിനാ എന്ന് നിങ്ങൾ പറയരുത്, വഖൂലു നുർനാ, ഉന്നുർനാ എന്ന് നിങ്ങൾ പറഞ്ഞോ. വസ്മഉ, പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് ഈ ആയത്തിലുള്ളത്. എന്താ ഇത് പറയാനുള്ള കാരണം? യഹൂദികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പലവിധ കോപ്രായങ്ങളും അവർ കാണിക്കുകയാണ്. അതിന്റെ ഭാഗമായി റായിന, റായിന എന്നവരിങ്ങനെ പറയും. കാരണം ഈ റായിന എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നൊരു അർത്ഥമുണ്ട്. വിഡ്ഢി എന്നാലോ, ഞങ്ങളെ ഒന്ന് നോക്ക്, ഞങ്ങളെ ഒന്ന് പരിഗണിക്ക് എന്നൊരർത്ഥവുമുണ്ട്. ദ്വയാർത്ഥ പ്രയോഗമാണ് റായിന എന്നത്. ആ റായിന എന്നത് ദ്വയാർത്ഥ പ്രയോഗമാണ്. അപ്പോ ജൂതം വന്നിട്ട് റായിന, 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 മുഹമ്മദ് നബിയുടെ മുന്നിൽ നോക്കി, മുഖത്ത് നോക്കിയിട്ട് വിഡ്ഢി, വിഡ്ഢി, വിഡ്ഢി എന്ന് വിളിക്കാൻ കിട്ടുന്ന ചാൻസാ. അങ്ങനെ റായിന, റായിന നിങ്ങൾ വിളിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. എന്നിട്ട് ഇത് അവർ തുടർന്നപ്പോ ചില വിശ്വാസികളും ഇത് കേട്ടിട്ട് അറിയാതെ, റായിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പരിഗണിക്കണം നല്ല അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥത്തിൽ വിശ്വാസികളും വന്നിട്ട് നബിയോട് റായിന, റായിന എന്ന് പറയാൻ തുടങ്ങി. അവർ ഇവരെല്ലാരും പറഞ്ഞുകൊടുത്ത് എല്ലാരും പറഞ്ഞാണല്ലോ. അപ്പൊ പരിഗണിക്കുന്ന അർത്ഥമുണ്ട്, അവര് വിഡ്ഢി എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നില്ല, ദ്വയാർത്ഥം ഉണ്ട്. പക്ഷെ ജൂതന്മാര് വിഡ്ഢി എന്ന അർത്ഥം, മൂഢൻ എന്ന അർത്ഥം ഉദ്ദേശിച്ചത് പറയാൻ തുടങ്ങി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ജൂതന്റെ കുതന്ത്രം കാണുകയാണ്. അത് കണ്ട് അള്ളാഹു വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ റായിന എന്ന് നിങ്ങൾ പറയണ്ട, ലാ തഖൂലു റായിന, റായിന എന്ന ദ്വയാർത്ഥമുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്, വഖൂലു ഉൻലുർന, ദ്വയാർത്ഥമില്ലാത്ത ഉൻലുർന എന്ന വാക്ക്. നബി ഞങ്ങളെ ഒന്ന് നോക്ക്, ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതാ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് പരിഗണിക്ക് എന്നർത്ഥം വരുന്ന ഉൻലുർന എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്ക്. വസ്മഉ, നബി എന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിരുന്നോളൂ. കണ്ടോ, ഈ ആയത്തിനെ, ഈ ആശയത്തെ ദുർവ്യാഖ്യാനിച്ചിട്ട് വിശ്വാസികളോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, അള്ളാഹു ഖുർആനിൽ പറയുന്നത് നബി വിളിച്ചിട്ട് എന്ന് പറയണമെന്നാണ്. എന്നിട്ട് എന്തേ ഇതുവരെയും ഉന്നുർന ഉന്നുർന എന്ന് പറയാത്തത്? നിങ്ങൾ നാട്ടിൽ ഇങ്ങനെ ആളുകൾ, നമ്മുടെ ഉപ്പാപ്പയൊക്കെ അങ്ങനെ ഉന്നുർന ഉന്നുർന ഇങ്ങനെ നടന്നത് ആണോ? അല്ല, ഉന്നുർന ഉന്നുർന എന്ന് പറഞ്ഞിടക്കുക എല്ലാവരും ചെയ്തത്. നേരെ മറിച്ച് സഹാബികൾ മുഴുവൻ ഇങ്ങോട്ട് കാന്തപുരം ഗ്രൂപ്പ് ഉണ്ടാകുന്നത് വരെ ലോകത്ത് മുസ്ലിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു വാദമില്ല, ഇങ്ങനെ ഒരു വിശ്വാസമില്ല, ഈ ആയത്തിനെ ഇങ്ങനെ അവർ വാദിച്ചിട്ടില്ല, വ്യാഖ്യാനിച്ചിട്ടില്ല. നേരെ മറിച്ച് ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പിന്നെ കോട്ടക്കൽ വാദപ്രതിവാദം നടന്നതെങ്കിൽ അവിടെ പിന്നെ കാണാൻ കഴിയണം എന്താ? ഇതുപോലെ തന്നെ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് വിജയിച്ചു, വിജയിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അതിനുശേഷം പിന്നെ കാര്യമായ ആയത്ത് കേൾക്കുന്നില്ല, കാര്യമായ ആയത്ത് കേൾക്കുന്നില്ല. ഇനി അതല്ല, ഈ ലാത്തക്കൂലു റായിന വഖൂലു നുർന എന്ന ആയത്ത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ്. ഞങ്ങൾക്ക് ഇന്ന തഫ്സീർ ഉദ്ധരിക്കാനുണ്ട്, ഇന്ന വ്യാഖ്യാനം വായിക്കാനുണ്ട് എന്ന് വാദമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും കുറ്റിച്ചിറയിൽ ചാൻസ് ഉണ്ടല്ലോ, വരൂ, ഇന്ന തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് പറയുന്നു, നബിയോട് പ്രാർത്ഥിക്കാമെന്ന്.
അതുപോലെ തന്നെ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഈ ആയത്തിനെ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഉന്നുർന എന്ന് പറഞ്ഞാൽ നബിയോട് സഹായം ചോദിക്കാം, മരിക്കുന്നത് അല്ല മരണാനന്തര ലോകത്ത് വരെ ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകൾക്കും എന്നതിന് തെളിവാണ് എന്ന് ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു തഫ്സീർ ഉണ്ടെങ്കിൽ ഇനിയും ഉദ്ധരിക്കൂ. ഇല്ല, ഒരിക്കലും സാധിക്കുകയില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാദപ്രതിവാദം നടക്കുന്നത്. അവിടെ നോക്കുമ്പോ ആയത്തില്ല, പിന്നെ പിന്നുള്ളത് ഒരു ഹദീസാണ്. ആ ഹദീസ് പൂർണ്ണമായുണ്ടോ? അതുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേ തലയും മുറിച്ച് കളയ, എന്നിട്ട് ആ വാലുമേ തൂങ്ങുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നത് എങ്ങനെ? മലയാളത്തിലാണ്, മലയാളത്തിലാണ് തുടക്കം. മലയാളം പറഞ്ഞുകൊണ്ടാണ് തുടക്കം, പിന്നെ അത് അറബിയിലേക്ക് ചേക്കേറുകയാണ്, പിന്നെ അതിന്റെ സനദ് വായിച്ചു തുടങ്ങുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ആസൂത്രിതമായി ഒരു ഹദീസിനെ പരസ്യമായി ദുർവ്യാഖ്യാനിക്കുന്നതാണ് കുന്നത്തേരിയിൽ കണ്ടത്. വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ വിശദമായ അതിന്റെ വിശദീകരണങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പലവരും സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നടത്തിയ വാദപ്രതിവാദം അതിലും ഞങ്ങൾ വിജയിച്ചു എന്നാണ് ഇവിടെ വന്ന് രണ്ടു ദിവസത്തോളം നീണ്ടിരുന്ന പ്രസംഗത്തിലൂടെ ഒരു മുസ്ലിയാര് ശ്രമിക്കുകയാണ് അത് വിജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവിടെ വെച്ച് അയാൾ ഈ ഹദീസിനെ വായിച്ച് അർത്ഥം പറയുന്നത്. കുന്നത്തേരി സംവാദത്തിൽ നിന്ന് തന്നെ അത് കേട്ടുള്ളൂ. ഇവിടെ രസമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പ്രധാനമായും അഞ്ചു പേരാണ് വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നത്. മുജാഹിദ് പക്ഷത്തു നിന്നും സുന്നിപക്ഷത്തു നിന്നും. അതിൽ രണ്ടുപേരാണ് അവിടെ സുന്നിപക്ഷത്തു നിന്ന് കാര്യമായി സംസാരിച്ചത്. അതിലൊരാളാണ് ഒരു രണ്ടത്താണിക്കാരനായ ഒരു മുസ്ലിയാര്, വേറൊരാളാണ് ഒതുക്കുങ്ങൽക്കാരനായ ഒരു മുസ്ലിയാര്. അങ്ങനെ ഇവര് പിന്നെ പ്രസംഗിച്ചാൽ രണ്ടത്താണിക്കാരൻ സക്കാഫി പ്രസംഗിക്കുമ്പോ പിന്നെ മൂപ്പറ ക്ലിപ്പ് മുഴുവൻ അതാ ഞാൻ കുന്നത്തേരി സംവാദത്തിലെ വിഷയാവതരണത്തിൽ പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതിന് മൂപ്പറ ക്ലിപ്പ് ഇങ്ങനെ കേൾക്കുക, അതുകൊണ്ട് പിന്നെ അടുത്ത ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതുകൊണ്ട് മൂപ്പറ ക്ലിപ്പ് ബാക്കിയിടുക. രണ്ടത്താണിക്കാരൻ അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇവിടുത്തെ ആളുണ്ടല്ലോ, എവിടെ ആ ഒതുക്കുങ്ങൽ ആ ഒതുക്കുങ്ങക്കാരൻ പ്രസംഗിക്കുമ്പോ മൂപ്പർ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ മൂപ്പര് മറുപടി പറഞ്ഞു, ഞാനെങ്കിലും മറുപടി പറഞ്ഞ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതിന് മൂപ്പറ ക്ലിപ്പ്, പിന്നെ മൂപ്പരിടൽ. അങ്ങനെ ഏതായിരുന്നാലും രണ്ടുപേരും വാദപ്രതിവാദത്തിൽ നടത്തിയ പെർഫോമൻസ് ഇന്നതാണ് 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 അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇടൽ. ഏതായിരുന്നാലും അവര് തന്നെ ഇടുന്ന സീഡികളിൽ പിന്നെ പ്രസംഗങ്ങളിൽ അടക്കം കാണാൻ കഴിയും. എന്താണെന്നറിയോ? കുന്നത്തേരി വാദപ്രതിവാദത്തിൽ ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഅജബ്തുഹു അല്ലെങ്കിൽ ലഉജീബന്നഹു എന്ന ആ വാചകം, അതാണല്ലോ പ്രധാന പോയിന്റ്. ആ വാചകത്തിന് കുന്നത്തേരി സംവാദത്തിൽ വെച്ചുകൊണ്ട് പറയുന്ന അർത്ഥം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. കണ്ടോ, സുദീർഘമായ ഒരു ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? ഈസബിനു മറിയം അഥവാ മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും, എന്നിട്ട് അദ്ദേഹം ഇവിടെ നീതി നടപ്പാക്കും, കുരിശുകൾ തകർക്കും, പന്നിയെ കൊല്ലും, പക നീക്കിക്കളയും, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ നൽകുമെന്ന് പറയുന്ന സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാനം വന്ന വാചകം ലയിൻ ഖാമ അലാ ഖബരീ, അങ്ങനെ ഈസാ അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഫഖാല, അദ്ദേഹം വിളിക്കുകയാണ് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഈസാ നബിക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ ഈസാ നബി എന്നതില്ല, വിളിക്കുന്ന ആളാരെ അതില്ല. നേരെ മറിച്ച് എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി, അതിന്റെ മുമ്പ് പറഞ്ഞതില്ല. എല്ലാം ഒഴിവാക്കി അവസാനം മുറിക്കുന്നു ഒരു കഷ്ടം. മാന്യ സഹോദരങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യന് യോജിച്ച പണിയാണോ അത്? യോജിക്കുന്ന പണിയാണോ ഇത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം ഉദ്ദേശിച്ചോ ആ ഉദ്ദേശിച്ച വാചകത്തിൽ നിന്ന്, അർത്ഥത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് അതിനെ തെറ്റിച്ചുകൊണ്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, യഹൂദികളായ ആളുകൾ ചെയ്തതുപോലെ വാക്കുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളയുക, വാക്കുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുപയോഗിക്കുക. അങ്ങനെ എൻ്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി, അങ്ങനെ ഹദീസ് ഉള്ള പോലെ മൂപ്പരിങ്ങനെ വായിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് അർത്ഥം പറയാണ്. അതേ വാചകത്തിന്റെ അർത്ഥം നിങ്ങൾ കേട്ടോളൂ, മുസ്ലിയാര് പറയട്ടെ.
മൗലവിമാരെ, എന്റെ ഖബറെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടോ, അവനെന്നാരെ കുറിച്ചാ പറഞ്ഞത്? ആ സംവാദത്തിന്റെ അവസാനം വരെ ഈസാ നബി എന്ന് മിണ്ടിയിട്ടില്ല. ഈസാ നബിയെ കുറിച്ചാണ് ഹദീസ് എന്നത് മിണ്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആരാണ് അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പറയുന്നില്ല, മിണ്ടുന്നില്ല. ഇനി ഈസാ നബിയെ കുറിച്ചാണെങ്കിൽ അവൻ എന്നൊക്കെയാണോ ഈസാ നബി വിളിക്കുന്നത്? വലിയ ബഹുമാനമുള്ള ആളുകളാണല്ലോ. ഏയ്, അവൻ വരും. ആര്? ആ ഈസ ഉണ്ടല്ലോ, ഈസ വരും, അവൻ വരും എന്ന അർത്ഥത്തിലാണോ കാര്യം? വെച്ചാൽ കാന്തപുരം മുസ്ലിയാരുടെ മകൻ നമ്മുടെ ഹക്കീം മോൻ ഒരു പ്രസംഗത്തില് റസൂലിനെ വിളിക്കണ്ടല്ലോ, നീ മരിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നീ മരിച്ചിട്ടില്ല. ആരോടാ പറയണത്? നബിയോടെ. നീ ഇന്ന് എന്താ പറയണത്? ബഹുമാനം കൊണ്ട് പറയും. ഇഷ്കോർ മുഹബത്ത്, സ്നേഹം കൂടിയപ്പോ പറഞ്ഞാണെന്നാ. ഇഷ്കോർ മുഹബത്ത്, സ്നേഹം കൂടിയപ്പോ പറഞ്ഞാണെന്നാ. അങ്ങനെ സ്നേഹം കൂടിയ നല്ല ഗോൾ ഉണ്ടാവും. ഏയ്, അപ്പോ നീ എന്ന് വിളിച്ച അതുപോലെ അവൻ ഉത്തരം നൽകുമെന്ന്. ആരാണ് അവൻ? പറഞ്ഞോ. വാദ പ്രതിവാദത്തിൽ ഞാൻ ഇനാം പ്രഖ്യാപിച്ചിരുന്നു സെമിത്തേരിയിൽ. ആ സെമിത്തേരിക്ക് മുന്നിൽ വന്ന് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ആ വാദപ്രതിവാദത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഹദീത്താണ് അത് എന്ന ഒരു വാചകം തെളിയിച്ചു തന്നാൽ 2.5 രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല 2.5 രൂപ ഇനാം. കാരണം വെച്ചാല് ഞാൻ അന്ന് വന്നെ പറഞ്ഞു, നമ്മുടെ ഈ കള്ളപ്പണമൊന്നും ഇല്ല. 1 കോടി ഇനാം എന്നൊക്കെ ഒരു പ്രഖ്യാപിച്ചു. 1 കോടി ഇനാം, കാര്യം ഒരുപാട് കള്ള പൈസ ഉണ്ടാവും. ഏതായിരുന്നാലും നമ്മുടെ കയ്യിൽ അതില്ല. 2.5 രൂപ ഇനാം, 2.5 രൂപ ഇനാം പ്രഖ്യാപിച്ചു. ആരും വന്നിട്ടില്ല. ഇനി നിങ്ങൾ ആ സീഡ് നോക്കി, ഈസാ നബിയെ കുറിച്ചാണ് ഒരു വാചകം പോലും ആ സീഡിയിൽ കാണിച്ചു തരാൻ സാധിക്കുകയില്ല. അവൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ഇനി അർത്ഥം പറയുന്നത് കേട്ടോളൂ. അതേ വാചകത്തിന് തന്നെ അർത്ഥം. ഏത് വാചകത്തിന്? ലൈൻ കാമാല കബരി എന്ന വാചകത്തിന് അതിന്റെ അർത്ഥം കേട്ടോളൂ. വഫാത്തശം എന്നെ വിളിച്ചാൽ പോലും ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പൊളിഞ്ഞിലേ നിങ്ങളെ നിർവചനം മുഴുവൻ പൊളിഞ്ഞിലേ. ആ പൊളിഞ്ഞ് നിങ്ങളത് ഈ തന്നെ പൊളിഞ്ഞു പോയി. കാര്യം എന്താ? ലൈൻ കാമാല കബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അതിനർത്ഥം എന്താ? ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് എന്ന് പറഞ്ഞാൽ ആർക്കാ വിളിക്കണ ആൾക്കാർക്ക് മുഴുവൻ. അങ്ങനെ ഹദീസിലുള്ളത് ലഉജീബന്നഹു, അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കും. അപ്പോ അവർക്ക് എന്ന കള്ളയർത്ഥം വാദപ്രതിവാദത്തിൽ പറയാ. മാന്യ സഹോദരങ്ങളെ, ഈ കളവ് നടത്തിയാൽ ആ കളവിനെ ജയിക്കാൻ മറുകളവ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂല. ആ കളവിന്റെ മുന്നിൽ മുജാഹിദികൾ തോറ്റുപോയി. ആ ദുർവ്യാഖ്യാനത്തിന്റെ മുന്നിൽ മുജാഹിദികൾ തോറ്റുപോയി. ആ ദുർവ്യാഖ്യാനത്തിന് മുന്നിൽ ലോക മുസ്ലിങ്ങൾ തോറ്റുപോയി. അതിലൊരിക്കലും നിങ്ങളെ ജയിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് അതിന്റെ കണ്ടം മുറിച്ച് കള്ളയർത്ഥം പറഞ്ഞ്, കളവ് പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാ. എന്നാൽ സംവാദം വിജയിക്കാന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അത് തന്നെ പറയാൻ കഴിയണ്ടേ? സംവാദത്തിന്റെ വിജയം അതാണല്ലോ. അല്ലാതെ കോട്ടപ്പുറത്ത് വെച്ച് പറഞ്ഞത് 2 നൂറ്റാണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ, അതെ 3 കൊല്ലം കഴിയുമ്പോൾ ശിഷ്യന്മാർ തിരുത്താണ്, ഇതാണോ വിജയം? എന്നാൽ ഈ രൂപത്തിൽ കുന്നത്തേറി സംവാദം കഴിഞ്ഞപ്പോ ഇവര് തന്നെ തെറ്റിപ്പോയതാണ്. ഇവിടെ വന്ന് എന്താ മുസ്ലിയാർ പറഞ്ഞത്? ഇവിടെ വന്ന് മുസ്ലിയാർ പറയണത് അത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല മൗലവി, വിശദീകരണമാണ് മൗലവി എന്നാ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ. വിശദീകരണമാണ് എന്നാ. ഏയ്, അവർക്കുത്തരം എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കുത്തരം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, വിശദീകരണമാണ് എന്നാ. പൊന്നു മോനെ, ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാ മതി, അതൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. നേരെ മറിച്ച് അള്ളാഹു നിങ്ങളെ കൊണ്ട് തന്നെ പറയിച്ചു, ഞങ്ങളെ കൊണ്ട് അത് റെക്കോർഡും ചെയ്യിച്ചു. കാര്യം എന്താ? നിങ്ങൾ തന്നെയും പരസ്യമായി പറയുന്നത് കേട്ടോളൂ. അവര് തന്നെ പറഞ്ഞു കേട്ടു, വാദപ്രതിവാദം കഴിഞ്ഞ് അവര് തന്നെ പറഞ്ഞ വാചക നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെ ഈ ഹദീസിന്റെ അർത്ഥം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആ സംവാദത്തിൽ പറഞ്ഞു. ഒരു സ്ഥലത്ത് നിങ്ങൾ വിളിച്ചാൽ എന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു, അത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പിഴവില് വിളിച്ചുകൂടാ. അതുപോലെ ഈ അർത്ഥം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആ സംവാദത്തിൽ പറഞ്ഞു. ഒരു സ്ഥലത്ത്
നിങ്ങൾ വിളിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു പോയി, അത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പിഴവിൽ വിളിച്ചു.